துடிகொட்டும் கலர்ந்தோட்டு சிலம்பின் கலம்பலுகள் கேட்டிட்டில்லே துடிகொட்டும் கலர்ந்தோட்டு சிலம்பின் கலம்பலுகள் ஐயையா வரவம் കാൽച്ചിലമ്പുകളും അരമണികളും കിലുക്കി വള്ളുവനാടൻ ഗ്രാമങ്ങളെ സംഗീത സാന്ദ്രമാക്കിക്കൊണ്ട് പൂതനും തിറയും പൂരത്തിന്റെ വരവറിയിക്കുന്നു. ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പൂരത്തിന്റെ വരവറിയിച്ച് പൂതനും തിറയും വീടുകൾ തോറും കയറിയിറങ്ങുകയാണ്. ആചാരങ്ങളെയും കലയെയും മുറുകെ പിടിച്ചുകൊണ്ട് നാട്ടിട വഴികളിലൂടെ വീടുകൾ തോറും കയറിയിറങ്ങി അവർ യാത്ര തുടരുകയാണ്. കഴുത്തിൽ കലപല പാടും പണ്ടങ്ങൾ കാതിൽ പിച്ചളത്തോട് കാടും മലയും കടന്ന് കല്ലും മുള്ളും താണ്ടി നാട്ടിട വഴികളും പിന്നിട്ട് പൂതൻ പൂരത്തിന്റെ വരവറിയിച്ചെത്തുന്ന തിറയോടൊപ്പം വീടുകൾ തോറും കയറിയിറങ്ങുന്നു. തിറയ്ക്കൊപ്പം പൂതൻ കുട്ടികളെ തേടി നടക്കുകയെന്നതാണ് ഐതിഹ്യം. അരുകിനലു കണി ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം വള്ളുവനാടൻ ഗ്രാമങ്ങളിലെ പൂതനും തിറയും ഒരിക്കലെങ്കിലും കണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. പൂരകാലമെത്തുമ്പോൾ അതിനൊരു കുറവും വരുത്താതെ പൂതനും തിറയും നാടു ചുറ്റും. കുത്തുമൂലകളിൽ ചേലിലിഴയും പൂമാലയം ഭദ്രകാളിയും ഭൂതഗണങ്ങളാണ് ഇതിന്റെ ഐതിഹ്യം. പ്രജകളെ കാണാം ഭദ്രകാളി ഭൂതഗണങ്ങളോട് കൂടിയിട്ട് ഇറങ്ങുകയാണ്. ഇങ്ങനെയാണ് ഇപ്പൊ എന്റെ ഐതിഹ്യങ്ങളൊക്കെ. അപ്പോൾ വീടുകൾ തോറും ഞങ്ങൾ ഈ ആ ക്ഷേത്രത്തിൻ്റെ ദേശങ്ങൾ കണക്കാക്കിയിട്ട് കവർ ചെയ്തിട്ട് വരും. വീടുകൾ തോറും ഇങ്ങനെ പോവും. അപ്പോൾ പടനിറപ്പും നിലവിളക്ക് ഇങ്ങനെയുള്ള പഴയ ആചാരം പോലെ തന്നെ വീടുകളിൽ സ്വീകരിക്കും. വെള്ളപ്പാവാട ചോപ്പുകൾ മീതേ ചാർത്തി ഗ്രാമപ്രദേശങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും തെയ്യവും തിറയും കെട്ടി ആടുമ്പോൾ അനുഗ്രഹം വാങ്ങാൻ നിരവധി ആളുകൾ എത്തുന്നു. ആചാരങ്ങളും വിശ്വാസങ്ങളും സമന്വയിക്കുന്ന വേളയിൽ ദൈവങ്ങളുടെ കോലം ധരിച്ച മനുഷ്യൻ കെട്ടിയാടുമ്പോൾ ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയും അവിടെ കാണാം. തിറ വളരെ മനോഹരമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ ആചാരങ്ങളൊക്കെ ഇതൊക്കെ കാണുമ്പം ഇതൊക്കെ നിലനിന്ന് പോണെന്നുള്ളത് തന്നെ ഒരു വലിയൊരു ഘടകം തന്നെയല്ലേ? എല്ലാ കാര്യങ്ങളും ഉഷാറായി പോകുന്നുണ്ട്. എത്ര കൊല്ലായി ഇത്? ഒരു കുറെ കാലമായി തുടങ്ങിയിട്ട്. ഇതിന്റെ ചടങ്ങ് എന്ന് പറഞ്ഞാല് ബസൂരി നിർമാർജ്ജനത്തിന് വേണ്ടിട്ട് കെട്ടിയാട് വീടുകളിൽ എറിഞ്ഞിട്ട് ഈ അരി എറിയുന്ന ഒരു ചൈതന്യം അതാണ് ബസൂരി നിർമാർജ്ജനം. അതിന് ഈ കോലം കെട്ടുന്നതിനുള്ള ഐതിഹ്യങ്ങൾ എന്തെങ്കിലും? കോലം കെട്ടുന്ന ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഭദ്രകാളിക്കുള്ളത്. ഇത് പൂതൻ. ഇത് വീടുതോറും കയറിയിറങ്ങി കുട്ടികളുണ്ടോ കുട്ടികളുണ്ടോ എന്ന് പറഞ്ഞ് നടന്നിട്ട് പൂതൻ കുട്ടികളെ പിടിക്കും. അങ്ങനത്തെ ഒരു ഐതിഹ്യമാണ്. എൻ്റെ കുന്നിൻ്റെ അങ്ങേച്ചരേവേല് എത്ര അന്യവൽക്കരിക്കപ്പെടുന്നുവെന്ന് പറഞ്ഞാലും മലബാറിന്റെ ദേശത്ത് അനുഷ്ഠാന കല കൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്നവർ നിരവധിയാണ്. അതിനു പിറകിൽ തെയ്യവും തിറയും ഇഷ്ടപ്പെടുന്ന ആളുകളും ഒപ്പം ദേശത്തെ പൂരങ്ങളും അതിനൊരു മുതൽക്കൂട്ടാകുന്നു. ഞങ്ങളെ തറവാട്ട് എനിക്ക് ഓർമ്മ വെച്ച മുതൽ പ്രാചീന ഒരു കലാരൂപമായിട്ടാണ് ഞങ്ങളെ തറവാട്ടിൽ കൊണ്ടാടിയിരുന്നത്. അതിപ്പോഴും ഞങ്ങളുടെ മക്കളായിട്ട് ഉള്ള തലമുറയിൽ ഇപ്പോഴും കൊണ്ടാടുന്നുണ്ട്. പിന്നിപ്പോൾ ഈ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ തറയിന്, ഇത് പൂതനാണ്. തറ എന്ന് പറഞ്ഞാൽ ഈ ക്രോധത്തോടും സൗമ്യത്തോടും കൂടി വരുന്നൊരു ദേവിയാണ് ഭദ്രകാളി. അതെന്ന് വെച്ചാൽ ഈ ഭദ്രകാളി മുകളിലിരിക്കുന്നത് സൗമ്യത്തോടുള്ള ദേവി, അടിയിലുള്ളത് എന്താണ് ക്രോധത്തോട് പണ്ട് പല്ലൊക്കെ കാട്ടിയിരിക്കുന്ന ദേവിയാണ്. പിന്നെ അതിൻ്റെ ഉടയാട എന്ന് പറഞ്ഞാൽ ഈ കയ്യും കാലൊക്കെയാണ്. മാല ഇപ്പോൾ ആദ്യമൊക്കെ കുങ്കുമപ്പൂ വരുന്നത്, ഇപ്പോൾ കുങ്കുമപ്പൂ
ആകെ ഇല്ലാണ്ടായി. ആ കുങ്കുമപ്പൂ ഒഴിവായപ്പോ ചണ്ടുമല്ലി മാലയിന് ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഇതൊരു 100 കൊല്ലത്തിന്റെ പുറം കഴിഞ്ഞിട്ടുണ്ടാവും. വളരെ സന്തോഷകരായിരിക്കും എല്ലാരും കൂടി ഈ രാവിലെ ഇങ്ങനെ ഇറങ്ങുക, പൂരം എത്തുന്ന ഒരു കാത്തിരിപ്പ്. പണ്ട് കുരുന്നുകളെ മാമൂട്ടാനും കുസൃതി തരങ്ങൾ കാണിക്കുമ്പോൾ പേടിപ്പിക്കാനും ഭൂതത്തിന് പിടിച്ചുകൊടുക്കുമെന്ന് അമ്മമാർ പറയാറുണ്ടായിരുന്നു. അതിന് തെളിവെന്നോണം ഭൂതങ്ങൾ വീടുകളിൽ ചെന്നാൽ ചെറിയ കുട്ടികളെ നോക്കി കളിയാക്കി വിടുകയും ചെയ്യും. അങ്ങനെ പൂതനും തിറയും ഗ്രാമവീഥികൾ കൈയടക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിന്റെ അടയാളപ്പെടുത്തലെന്നോണം ഓരോ പൂരങ്ങളുടെയും വരവറിയിച്ച് അവർ വർഷാവർഷം കോലം കെട്ടി വരുന്നു. ഓരോ പൂരം കഴിയുമ്പോഴും അടുത്ത പൂരത്തിന് കാണാമെന്ന് പറഞ്ഞ് പൂതനും തിറയും യാത്ര പറയുന്നു. ഇവരെല്ലാവരും ഒരു ടീം വർക്കായിട്ട് ശരിക്കും നമ്മുടെ ഈ കലകളെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്ന തരത്തിൽ പൂരങ്ങളുടെയൊക്കെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കാൻ, കുളങ്ങരപ്പൂരം ഈ വരുന്ന ജനുവരി 15 എത്തിക്കാൻ ഇവർ വീടുകളായ വീടുകൾ തോറും ഈ പൂതനും തിറയും കയറി ഇറങ്ങുകയാണ്. എല്ലാവിധ ആശംസകളും തേരുന്നു. നമുക്ക് പൂരത്തിന് കാണാം. ക്യാമറ പേഴ്സൺ ഗിരീഷ് ലാലിനൊപ്പം ആതിര ശിവദാസ്, NC. കണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു ഭൂതം.